കൽപ്പറ്റയിൽ തെരുവു നായയുടെ ആക്രമണം. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ വെള്ളാരംകുന്ന് ഭാഗത്ത് 5 പേർക്കാണ് നായയുടെ കടിയേറ്റത്. നായയുടെ ആക്രമണം തുടരുമ്പോഴും ആക്രമണകാരിയായ നായയെ പിടികൂടാൻ നടപടിയില്ല. നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിനി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലോട്ടറി ജീവനക്കാരനാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ നായയുടെ കടിയേറ്റത്. കുട്ടികളുമായി അലയുന്ന തെരുവു നായയാണ് കൽപ്പറ്റ വെള്ളാരംകുന്ന് ഭാഗത്ത് കണ്ണിൽ കണ്ടവരെയെല്ലാം ആക്രമിക്കുന്നത്. ഇതിനോടകം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർക്ക് നായയുടെ കടിയേറ്റു. വെള്ളിയാഴ്ചയാണ് ആദ്യമായി വെള്ളാരംകുന്ന് സ്വദേശി അബുവിനെ നായ ആക്രമിക്കുന്നത്. വീട്ടിൽ നിന്നും നടന്നു വരുന്നതിനിടെ പിന്തുടർന്ന് കടിക്കുകയായിരുന്നുവെന്ന് അബു പറയുന്നു. വീട്ടിൽ നിന്ന് വരുമായിരുന്നു, അപ്പോൾ നായൻ്റെ പുറകിൽ വന്നിട്ട് അടുത്ത് കടിക്കുക. ചെറിയ നായൻ്റെ നായ്ക്കുട്ടിയാണ് കടിച്ചത്. എന്നാലും അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്ത് നിന്ന് രണ്ടാമത്തെ ഇഞ്ചക്ഷൻ എടുത്ത് വന്നത്. അപ്പോൾ ഇനി രണ്ടാം കൂടി ചെയ്യണം. ഇനി 9-ാം തീയതി ഒന്ന്, അടുത്ത മാസം 1-ാം തീയതി ഒന്ന് എടുക്കണം. ഭയങ്കര ശല്യം, ഒരുപാട് ആളെ കടിച്ചിട്ടുണ്ടായി. ഇതിനുശേഷം വെള്ളാരംകുന്നിൽ പെയിങ് ഗസ്റ്റായി താമസിക്കുന്ന വിദ്യാർത്ഥിനിക്കും നായയുടെ കടിയേറ്റു. ഇന്നലെ NSSന് സമീപത്തെ വിദ്യാർത്ഥിക്കും കടിയേറ്റിട്ടുണ്ട്. ഈ വിദ്യാർത്ഥി കോഴിക്കോടാണ് ചികിത്സയിൽ കഴിയുന്നത്. പിന്നെ താഴെ ഈ ഡിപ്പോളിൻ്റെ പരിസരത്ത് ഒരാളെ കടിച്ചു. ഈ NSS പരിസരത്ത് പെയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന രണ്ടും പെൺപിള്ളേരെ. പിന്നെ നായ് പരക്കെ കടിച്ചു. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ ലോട്ടറി വിൽപ്പനക്കാരനായ പുരുഷോത്തമനാണ് കടിയേൽക്കുന്നത്. ഇദ്ദേഹം കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇത്രയും ആളുകളെ നായ കടിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. നായ ഇപ്പോഴും നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെയും അലയുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതെല്ലാം നല്ല രൂക്ഷമാണ്. പിന്നെ കാണുന്നവർ കടിക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ഓരോ വടിയാണ്. ഇപ്പോൾ രാവിലെ അവിടെ നിങ്ങൾ ഇറങ്ങി വരുന്നവരെ കയ്യിലൊക്കെ ഇപ്പോൾ ഓരോ വടിയായിട്ടാണ് നടക്കുന്നത്. കാരണം പിന്നെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് അധികൃതമായി എന്തെങ്കിലും ചെയ്യാമെന്നാണ് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ.